ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു ഏറ്റോസെറ്റിക്സിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ഏകദേശം ആയിരത്തോളം ഒഴിവുകളുമായി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വിവിധ ട്രേഡുകളിലായിട്ടുള്ള ആളുകൾക്കാണ് ഐ ടി ഐ കഴിഞ്ഞ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും നിങ്ങളുടെ പരീക്ഷയില്ലാതെ ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ പത്താം ക്ലാസ്സിന്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും നമുക്കേതായാലും ഇന്നത്തെ വീഡിയോയിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയാൻ എന്തെല്ലാം ട്രേഡുകളിലാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് അതുപോലെ ഇതിന്റെ അവസാന തീയതി ഏജ് ലിമിറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ ട്രേഡുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആയിരത്തി ഓളം ആയിരത്തി നാലോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപ്രൻറ്റീസിന് ക്ഷണിച്ചു കൊള്ളുന്നത് അപ്പോൾ ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് തുടങ്ങുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി ലഭിക്കുന്നതാണ് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇപ്പൊ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ വിവിധ ഡിവിഷനുകളായിട്ടാണ് ഇതിന്റെ വേക്കൻസികൾ വരുന്നത് ഹുബ്ലി ഡിവിഷനിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഫിറ്റർ ട്രേഡിൽ ഏകദേശം നൂറ്റി അൻപത്തി ഒന്ന് ഒഴിവുകൾ വെൽഡർ ആണെങ്കിൽ അഞ്ച് ഇലക്ട്രീഷ്യൻ എഴുപത്തി ആറ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് മുപ്പത്തി ഒമ്പത് വേക്കൻസിയും മൊത്തം ഇരുന്നൂറ്റി എൺപത്തിയേഴ് വേക്കൻസിയാണ് ഇവിടെ ഹുബ്ലി ഡിവിഷനിൽ വരുന്നത് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അതത് ട്രേഡിൽ നിങ്ങൾ ഏത് ട്രേഡിലാണ് അപേക്ഷിക്കുന്നത് ആ ട്രേഡിലുള്ള ഐ ടി ആണ് വേണ്ടത് ഇതിലേക്ക് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ട്രെയിനിംഗ് പീരീഡ് ആയിരിക്കും പിന്നെ കാരേജ് റിപ്പയർ വർക്ക്ഷോപ്പ് ഉബ്ളി വരുന്നത് ഫിറ്റർ തൊണ്ണൂറ്റിയേഴ് വേക്കൻസി വെൽഡർ മുപ്പത്തിരണ്ട് മെഷീനിസ്റ്റ് എട്ട് ടേർണർ ഒമ്പത് ഇലക്ട്രീഷ്യൻ ഇരുപത്തി ഒമ്പത് കാർപ്പൻറ്റർ പതിനൊന്ന് പെയിന്റർ പതിനഞ്ച് പിന്നെ പി എ എസ് എ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് വരുന്നത് പതിനാറ് മൊത്തം ഇരുന്നൂറ്റി പതിനേഴ് വേ വേക്കൻസിയാണ് ഗ്യാരേജ് റിപ്പയർ വർക്ക്ഷോപ്പ് ഹബ്ബിയിൽ വരുന്നത് അതിലേക്കും വേണ്ടത് സമാന ട്രേഡിൽ സമാന തസ്തികയിൽ വേ ഉള്ള ഐ ടി ആണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് പിന്നെ ബാംഗ്ലൂരു ഡിവിഷനിലേക്ക് ഫിറ്റർ ഡീസൽ ലോക്കോഷഡ് മുപ്പത്തിയേഴ് ഇലക്ട്രീഷ്യൻ പതിനേഴ് ഇലക്ട്രീഷ്യൻ ജനറൽ എഴുപത്തി ഒമ്പത് ഫിറ്റർ നൂറ്റി പതിനേഴ് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് പത്ത് വെൽഡർ പത്ത് ഫിറ്റർ പത്ത് അങ്ങനെ ഇരുന്നൂറ്റി അമ്പതോളം വേക്കൻസിയാണ് ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലേക്കും വേണ്ടത് സമാന തസ്തികയിലുള്ള ഐ ടി ഐ ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് മൈസൂർ ഡിവിഷനിലേക്ക് ഫിറ്റർ അറുപത് ഉണ്ട് വെൽഡർ രണ്ട് ഇലക്ട്രീഷ്യൻ നാൽപ്പത്തി മൂന്ന് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് എഴുപത് സ്റ്റെനോഗ്രാഫർ രണ്ട് മൊത്തം നൂറ്റി എഴുപത്തി ഏഴ് ഒളവുകളാണ് മൈസൂർ ഡിവിഷനിലേക്ക് വന്നിരിക്കുന്നത് അതും വേണ്ടത് സമാന ട്രേഡിലുള്ള ഏത് ട്രേഡിലാണോ ആ ട്രേഡിൽ നിങ്ങൾക്ക് ഐ ടി ഐ ഉണ്ടായിരിക്കാം പിന്നെ സെൻട്രൽ വർക്ക്ഷോപ്പ് മൈസൂരിലേക്ക് വരുന്നത് ഫിറ്റർ പതിനെട്ട് ടെർണർ നാല് മെഷീനിസ്റ്റ് അഞ്ച് വെൽഡർ ആറ് ഇലക്ട്രീഷ്യൻ നാല് പെയിൻറ്റർ മൂന്ന് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് മൂന്ന് മൊത്തം നാൽപ്പത്തി മൂന്ന് വേക്കൻസികളാണ് അതിലേക്ക് മൈ സെൻട്രൽ വർക്ക്ഷോപ്പ് മൈസൂരിലേക്ക് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ സമാന മേഖലയിലുള്ള ആ ട്രേഡിലുള്ള ഐ ടി ഐ ആണ് ഇതിലേക്കും പറഞ്ഞത് അതും വൺ ഇയർ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ഇതിലേക്ക് വരുന്ന ഏജ് ലിമി ഇതിലേക്ക് ഇരുന്ന മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നത് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും അതിനുശേഷം ആയിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നില്ല ജസ്റ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം പിന്നെ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി എസ് എസ് സി എസ് ടി ഒ ബി സി എസ് സി എസ് ടിക്ക് അഞ്ചു വയസ്സിൻ്റെയും ഒ ബിസിക്ക് മൂന്ന് വയസ്സിന്റെയും ഇളവുകൾ ലഭിക്കുന്നതാണ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പത്ത് വർഷത്തെ ഏജ് ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ള എക്സർവീസ് മാൻ കാൻഡിഡേറ്റ്സും മറ്റുള്ള കാര്യ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന വിഭാഗമാണെങ്കിൽ അവർക്കും അതിൻ്റെതായ ഏജ് ഇളവ് ഒക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് എസ് സി എസ് ടി അതുപോലെ തന്നെ വിമൻ കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ള യുവതിയുവാക്കൾ തീർച്ചയായും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റെങ്കിലും കൊണ്ട് വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഐ സ്റ്റേ